കാർഷിക സംസ്കൃതിയും ഐതിഹ്യങ്ങളും നാടൻ കലകളും ഇഴചേർന്ന ചരിത്രമുറങ്ങുന്ന ഗ്രാമമാണ് എളവള്ളി. ജലാശയങ്ങളും നെൽവയലുകളും ചെറുകുന്നുകളും നിറഞ്ഞ ഗ്രാമം. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഇടവേളകളില്ലാതെ ഇടതുപക്ഷം ഭരിച്ച ജില്ലയിലെ ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് എളവള്ളി. 2015 നടന്ന തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 16 വാർഡുകളിൽ 13 വിജയിച്ചാണ് LDF ഭരണം നിലനിർത്തിയത്. ഒരു സ്വതന്ത്ര ഉൾപ്പെടെ 11 CPM അംഗങ്ങളും 2 CPI അംഗങ്ങളും LDFനെ പ്രതിനിധീകരിച്ച് ഭരണസമിതിയിലെത്തി. 3 സീറ്റുകളിൽ തൃപ്തിപ്പെടേണ്ടി വന്നു UDFന്. 2018 5 വാർഡ് പ്രതിനിധിയായിരുന്ന കോൺഗ്രസ് അംഗം സ്ഥാനം രാജിവെക്കുകയും CPMലേക്ക് ചേക്കേറുകയും ചെയ്തതോടെ 5 വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച അംഗം തന്നെ LDF സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയെങ്കിലും കിട്ടിയ അവസരം വേണ്ടവിധം ഉപയോഗപ്പെടുത്തി വിജയം കൈപ്പിടിയിലാക്കിയത് BJP ആയിരുന്നു. പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു BJP അംഗത്തിന്റെ ഭരണസമിതിയിലേക്കുള്ള പ്രവേശനമായിരുന്നു അത്. കാർഷിക മേഖലയെ ആശ്രയിച്ചും മൃഗപരിപാലനത്തിലൂടെയും ഉപജീവനം കണ്ടെത്തുന്ന നിരവധി പേർ അടങ്ങിയതാണ് എളവള്ളിയിലെ ജനത. വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങളും ആവശ്യങ്ങളുമെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നവയാണ്. പ്രാദേശിക രാഷ്ട്രീയത്തിന് പുറമെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും ഇത്തവണയുണ്ടാകും. വികസന മുന്നേറ്റത്തിന്റെ സമാനതകളില്ലാത്ത കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷമെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. എളവള്ളി പഞ്ചായത്ത് ഓഫീസിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം എളവള്ളി PHSC ഫാമിലി ഹെൽത്ത് സെന്ററാക്കി ഉയർത്തി. പാർപ്പിട പദ്ധതിയിൽ 248 വീടുകൾ നിർമ്മിച്ചു നൽകി. കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാനായി ജലനിധി പദ്ധതിയിലൂടെ കഴിഞ്ഞുവെന്ന് മാത്രമല്ല അംഗൻവാടികൾക്കും നിർധന കുടുംബങ്ങൾക്കും സൗജന്യമായി കുടിവെള്ളം നൽകാനും കഴിഞ്ഞു. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് നവീകരിച്ചു. കാർഷിക മേഖലയിൽ തരിശുരഹിത പഞ്ചായത്തായി മാറി തുടങ്ങി നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയതായി ഇടതുമുന്നണി നേതാക്കൾ അവകാശപ്പെട്ടു. വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികച്ചും വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ജലനിധി പദ്ധതി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഈ 5 വർഷക്കാലം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി 600 കുടുംബങ്ങൾക്ക് കൂടി SC വിഭാഗത്തിൽപ്പെടുന്ന ഉൾപ്പെടെയുള്ള 600 കുടുംബങ്ങൾക്ക് കൂടി ആ ജലനിധി പദ്ധതിയുടെ ഭാഗമായി കൂടുതലായി കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളരെ അനുയോജ്യമായ രീതിയിൽ പുതിയ പഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുകയും ജില്ലയിലെ തന്നെ ഈ ലെവൽ പഞ്ചായത്തായി ബഹുമതി നേടുകയും പുതിയ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താവുന്ന രീതിയിലേക്കുള്ള ഓഫീസ് സമുച്ചയം നേടിയെടുക്കുക പിന്നെ പ്രവർത്തിക്കുകയൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ആരോഗ്യ മേഖലയിലാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്തി അവിടെ 2 ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി എല്ലാവർക്കും കയറി ചെല്ലാവുന്ന ഒരിടമാക്കി നല്ല അന്തരീക്ഷത്തിലുള്ള ആരോഗ്യ മേഖലയെ ഉയർത്തെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല എല്ലാ സ്കൂളുകളും MLA അതുപോലെ തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ക്ലാസ് റൂമുകൾ ഹൈടെക്കാക്കുകയും എളവള്ളിയിലും അതുപോലെ തന്നെ കാക്കശ്ശേരിയിലുമെല്ലാം പുതിയ കെട്ടിടങ്ങൾക്ക് MLA പ്രത്യേക ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള സ്ഥിതിയാണ്. എളവള്ളിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയാണ്. ആ കൃഷിക്കാരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് ആയിട്ടുണ്ട്. ശിലാഫലകങ്ങളിലും ഫ്ലക്സുകളിലും ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയതാണ് വികസന നേട്ടങ്ങളായി LDF നിരത്തുന്നതെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലെ വർത്തമാന സംഭവങ്ങളും ചർച്ചയാക്കിയാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം. 2017 പഠന വൈകല്യമുള്ള കുട്ടികൾക്കായി ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതായി തറക്കല്ലിട്ടെങ്കിലും അത് ഇപ്പോൾ തറയിൽ തന്നെയാണ്. സ്വകാര്യ വ്യക്തികൾ സംഭാവനയായി നൽകിയ സ്ഥലത്ത് 2015 ആരംഭിച്ച മത്സ്യമാംസ മാർക്കറ്റിന്റെ തറക്കല്ലിനും ശാപമോക്ഷം ലഭിച്ചിട്ടില്ല. ഭരണസമിതിയിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ഭരണസ്തംഭനവും വികസന മുരടിപ്പുമാണ് കഴിഞ്ഞ കാലത്തുണ്ടായതെന്ന് UDF നേതൃത്വം ആരോപിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തികച്ചും പരാജയമായിട്ടുള്ളൊരു ഭരണസമിതിയാണ്. 2019-2020 കാലഘട്ടത്തിൽ അനുവദിച്ച പ്ലാൻ ഫണ്ട് 3 കോടി രൂപ, അതിൽ പഞ്ചായത്തിന് ചെലവാക്കാൻ സാധിച്ചത് ഏകദേശം 1.61 കോടി രൂപ മാത്രമാണ്. 1.39 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു. 941 പഞ്ചായത്തുകളുള്ള കേരളത്തിലെ 797 പൊസിഷനിലാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത്.
ഒക്ടോബർ 14 തൊട്ട് നവംബർ 11 വരെയുള്ള ഈ കാലയളവിലെ 28 ദിവസത്തിനുള്ളിലെ 14 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് അതിന്റെ ഫലകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ഫലകങ്ങൾ മുഴുവൻ ഇന്ന് എളവള്ളി പഞ്ചായത്തിന്റെ ഒരു മൂലയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജലനിധി പദ്ധതി ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പുവെള്ളമാണ്. പ്രഖ്യാപിച്ചിട്ടുള്ള മത്സ്യമാർക്കറ്റിന്റെ പാലം 5 വർഷം കഴിഞ്ഞു. 2002 പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാൾ 18 വർഷം കഴിഞ്ഞു. അനുമതി ലഭിച്ചിട്ടും നടപ്പാക്കാത്ത റെയിൽവേ സ്റ്റേഷൻ, കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനെ 13.5 കോടി പ്രഖ്യാപിച്ചിട്ട് ഇന്ന് വരെയായിട്ടും ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചില്ല. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനു വേണ്ടി സർവേ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് 6.2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടും ഇന്ന് വരെ നടത്താൻ സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് ഭരണത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഇത്തവണ പഞ്ചായത്ത് ഭരണ സമിതിയിലെ നില മെച്ചപ്പെടുത്തുക എന്നതിലുപരി ഭരണം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. 2015 തിരഞ്ഞെടുപ്പിൽ 5 വാർഡുകൾ നേടിയ രണ്ടാം സ്ഥാനവും ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിവിധ വാർഡുകളിൽ നേടിയ ആധിപത്യവും BJP പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൊതുജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. റെയിൽവേ ഹാൾട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ LDF ഭരണസമിതിക്കായില്ല. വികസന പ്രവർത്തനങ്ങളിൽ ഭരണസമിതി തീർത്തും പരാജയമായിരുന്നുവെന്ന് BJP നേതാക്കൾ പറയുന്നു. ഇവിടുത്തെ ഇടതുപക്ഷ ഭരണസമിതിയുടെ സ്വജനപക്ഷപാതത്തിനും വികസനം മുരടിപ്പിനും എതിരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഏറെ കൊട്ടിഘോഷിപ്പിച്ച് നടപ്പിലാക്കിയ ജലനിധി കുടിവെള്ള പദ്ധതി 12 കോടിയോളം രൂപ മുടക്കി നടപ്പിലാക്കിയ ജലനിധി കുടിവെള്ള പദ്ധതിയിലെ എല്ലാ വർഷവും ഉപ്പുവെള്ളം കയറുന്നത് വളയമ്പണ്ടിനെ ആശ്രയിച്ച് മാത്രം ഇവിടുത്തെ കുടിവെള്ള പദ്ധതി നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. വേണ്ടത്ര ആസൂത്രിതമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ വിഷയം നമുക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇത്തരത്തിൽ ഇത്രയും ബൃഹപദ്ധതിയിൽ പോലും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ഭരണസമിതിയുടെ പരാജയമാണ്. ഇതോടൊപ്പം തന്നെ ചിറ്റാറ്റുകരയിലുള്ള റെയിൽവേ ഹോൾട്ടിംഗ് സ്റ്റേഷൻ കേന്ദ്രാനുമതി എല്ലാം ലഭിച്ചിട്ടും നടപ്പിലാക്കാൻ പറ്റാത്തതും ഇവിടുത്തെ ഭരണപരാജയമാണ്. ഇതുപോലെ തന്നെ നെൽ കർഷകർക്ക് നേരിടുന്ന പ്രതിസന്ധി, അവരുടെ നെല്ല് ഇടനിലക്കാർ മുഖാന്തരം കുത്തകകൾക്ക് കൈമാറുന്നത് ഏറെ നഷ്ടം നേരിടുന്നു. അവർക്ക് നേരിട്ട് നൽകാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഇവിടുത്തെ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെ കർഷകരുടെ ഏറെ ആശ്രയിക്കുന്ന കൃഷിഭവന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ യാതൊരു കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെയില്ല. വില്ലേജ് ഓഫീസ് പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മൾക്കത് ഇതേ അവസ്ഥ കാണാൻ കഴിയും. ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരം നിരവധി വീടുകൾ നമ്മളുടെ പഞ്ചായത്തിൽ നൽകാൻ കഴിയുമായിരുന്നിട്ടും ആകെ 17 വീടുകൾ മാത്രം നൽകി. കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ല. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ ഉണ്ടായ അസ്വാരസ്യങ്ങളും വിമതരുടെ രംഗപ്രവേശവും മുന്നണികൾക്ക് തലവേദനയാകുന്നുണ്ട്. കർഷക മുന്നേറ്റത്തിലൂടെ ഇടതുപക്ഷം ആഴത്തിൽ വേരുറപ്പിച്ച മണ്ണുകൂടിയാണ് എളവള്ളി. ഈ തെരഞ്ഞെടുപ്പിലും എങ്ങനെയെങ്കിലും ഭരണം തുടരുക എന്ന ലക്ഷ്യം മാത്രമേ ഇടതുപക്ഷത്തിന് മുന്നിലുള്ളൂ. ചരിത്ര വിജയം പ്രതീക്ഷിച്ച UDFും BJPയും സജീവമായി രംഗത്തുണ്ട്. ചരിത്രത്തിൽ ഇടം നേടുന്ന പോരാട്ടമാകും ഇക്കുറി എളവള്ളിയിൽ അരങ്ങേറുന്നത്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് എളവള്ളിയിൽ പ്രവചിക്കാൻ പോലും സാധ്യമല്ല.